പിന്നെ പപ്പ എവിടെയാണ്, പപ്പയുടെ ജോലി എന്താണ്, പപ്പ അങ്ങനെ പപ്പയെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ യൂട്യൂബ് ഇൻകം പറയാമോ ചോദിച്ചിട്ടുണ്ട്. യൂട്യൂബ് ഇൻകം എല്ലാവരും ക്രഷ് അടിക്കുന്നത് അങ്ങനെ ക്രഷ് അടിച്ചതാണ്. ഞങ്ങള് തൃശ്ശൂർ ഒരു പരിപാടി ഭയങ്കര ചാടിയാണ്, ഭയങ്കര ചാടാ, ഭയങ്കര ചാടാ. ദിവസം ലാസ്റ്റ് തൊട്ട് ഞാൻ പോയപ്പോ ഒന്ന് നോക്കുമല്ലേ ചെയ്തില്ല, നോക്കുമല്ലേ ചെയ്തില്ല, അത് പറഞ്ഞ ഭയങ്കര ചാടിയാണ്. അത് എന്നെ വിട്ടോ, അച്ഛനും അമ്മയും ഡൈവേഴ്സ് ആയിട്ട് ഇത്ര പറച്ചമായി. ഏറ്റവും എന്റെ ലൈഫിന് ഏറ്റവും ലക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം എന്റെ മമ്മയാണ്. ഒരാളെന്ന് പറഞ്ഞാല് അത് മമ്മയാണ്. മമ്മ ഒറ്റയ്ക്ക് നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ഞാൻ ഇന്ന് അമ്മമാരെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇന്ന് അമ്മമാരെ ഒക്കെ പരിചയപ്പെടാം. അമ്മച്ചി, എന്റെ മമ്മയുടെ അമ്മ, കുഞ്ഞറ്റയുടെ പപ്പയുടെ അമ്മ, അതായിട്ട് വരും. ഇതാണ് എന്റെ മമ്മ. എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ്, മമ്മ തന്നെയാണോ മമ്മ തന്നെയാണ് ഗൈസ്. യെസ്, ഇതാണ് അപ്പൊ എന്റെ മമ്മ. അമ്മ തന്നെയാണ്. കൊറേ പേര് ചീത്ത വിളിക്കുന്നുണ്ട്, ചേച്ചിയാണെന്നൊക്കെ വെറുതെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ഇതാണ് കുഞ്ഞാട്ടയുടെ മമ്മ, അതായത് നമ്മുടെ അമ്മച്ചിയുടെ അമ്മച്ചിയുടെ മോന്റെ വൈഫായിട്ട് വരും. ായിട്ട് പറയുകയാണെങ്കിൽ ഈ അമ്മച്ചിക്ക് അപ്പച്ചനും കൂടെ മൂന്ന് മക്കളാണുള്ളത്. ആ മൂന്ന് മക്കൾ ഞാൻ കഴിഞ്ഞ പറ്റോ പറഞ്ഞായിരുന്നു, എന്നാലും ഞാൻ പറയുന്നു മൂന്ന് മക്കളാണുള്ളത്. മൂന്ന് മക്കളില് താഴെയുള്ള മോളാണ് ഇത്. അതിന്റെ മുകളിലുള്ള മോനാണ് കുഞ്ഞാറ്റയുടെ പപ്പ. അതിന്റെ മുകളിലുള്ള മോനാണ് വല്യച്ചൻ, ആൽഫിയുടെ അച്ഛന്റെ പപ്പ. അപ്പോ അവരുടെ മക്കളായിട്ടൊക്കെ വരും ഞങ്ങൾ എല്ലാവരൊക്കെ. പിന്നെ ഇവരൊക്കെ കൊച്ചുമക്കളാണ്, അതായത് അമ്മച്ചിയുടെ, ഞങ്ങളെ അമ്മച്ചിയുടെ മക്കളാണെന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ കൊച്ചുമക്കളാണ്, കൊച്ചുമക്കളാണ്. അപ്പൊ ഗൈസ് വീഡിയോ ഒക്കെ എടുക്കണത് ആരാണ്, ക്യാമറമാൻ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആര് വേറെ രാജ്യം ഇല്ല, എന്റെ മമ്മയാണ് ഗൈസ് ക്യാമറമാൻ. മമ്മ ഇങ്ങനെ വീഡിയോ പിടിക്കാൻ നിൽക്കും, അപ്പൊ ഞങ്ങളൊക്കെ നിൽക്കും, മമ്മ വരാറില്ല. പിന്നെ മമ്മയ്ക്ക് അത്ര താല്പര്യം മുമ്പ് നമ്മുടെ കുക്കുനെ കൊണ്ടിരാത്ത അവൻ ഇത്തിരി വാശിയിലാണ് നിൽക്കുന്നത്. അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ കഴിച്ചു കണ്ടിട്ട് നമ്മുടെ അടുത്ത് വന്നാൽ ഭയങ്കര ഇതാവും. അവനെ മഴ നിന്നെ വിഷമാണ്. അതെ, അപ്പൊ അവനെ കുട്ടി നല്ല കൂടെ കുഞ്ഞാറ്റയുടെ അനിയനാണ് കുക്കു. കുഞ്ഞാലയുടെ മാത്രം ഞങ്ങൾ എല്ലാവരും അനിയനാണ്. നമ്മുടെ കുക്കു ആണ് ഈ വീട്ടിലത്തെ ഏറ്റവും ചെറിയ കുട്ടി. അപ്പൊ പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മൾ പിന്നെ പറയുന്നുണ്ട്. കമ്മിങ് സൂൺ ന്യൂ സ്റ്റേ ട്യൂൺ സ്റ്റേ ട്യൂൺ. അപ്പൊ എല്ലാരും കാത്തിരിക്കുക, ട്വിസ്റ്റ് കൊണ്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇത് ട്വിസ്റ്റ് ആണ്, അത് നമ്മള് പിന്നെ പറഞ്ഞതായിരിക്കും. ഇനി അടുത്ത കാര്യം, ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ആൾക്കാരൊക്കെ പോയി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന എല്ലാരും പോയി. അപ്പൊ ഇനി ഞാനും എന്റെ കുക്കിയും മാത്രമേ ഉള്ളൂ. നമ്മള് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ക്യൂ ആൻഡ് ബാഗ് ഇടാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പാർട്ട് അടുത്ത പാർട്ട്. പക്ഷെ അത് ഇപ്പം ഇത്തിരി ലാഗ് ആയിട്ടുണ്ടാവും. ഇപ്പൊ മറ്റേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പൊ അത് എടുക്കാൻ പറ്റാന്ന് ഞാൻ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആശുപത്രി വെച്ചിട്ടൊരു പാർട്ട് എടുത്തായിരുന്നു. പിന്നെ അച്ഛനെ വെച്ചിട്ട് ഒരു പാർട്ട് എടുക്കാൻ വിചാരിച്ചു. കാരണം അവനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്, അവൻ ലൈൻ ഉണ്ടാകാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അത് അവനെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൻ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അവനെ കിട്ടുന്നില്ല ഗൈസ്. അവനിപ്പോ എല്ലാ ദിവസവും മാച്ച് ഉണ്ട് ഫുട്ബോളിൻ്റെ, അത് കാരണം അവനെ എനിക്ക് കിട്ടുന്നില്ല, കയ്യിൽ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും നമ്മുടെ അമ്മമാരെ വെച്ചിട്ടെടുക്കാൻ വിചാരിച്ചു, അമ്മമാരൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തിയിട്ട്. അപ്പൊ അവര് പരിപെട്ട് പോയി. ഇനി നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പൊ നമ്മളത് വായിക്കാൻ പോവുകയാണ്. പിന്നെ ആദ്യം തന്നെ ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ തരാം. അപ്പൊ ഞാനാണ് ക്രിസ്റ്റീന, എന്റെ പേര് ക്രിസ്റ്റീന മരിയ എന്നാണ്. അപ്പം എനിക്കിനി, ഞാനിപ്പോ ടെൻത്തിലാണ് പഠിക്കുന്നത്, ടെൻത്തിലേക്കായി. എനിക്കിനി 15 വയസ്സാവാൻ പോകുന്നു.
വേണി പറയാം. അവന് ബർത്ത്ഡേ ആവുമ്പത്തേക്ക് ആർക്കെങ്കിലുമൊക്കെ വല്ല ഗിഫ്റ്റ് ഒക്കെ അയച്ചുതരുന്നുണ്ടെങ്കിൽ അയച്ചു തരാം. അപ്പൊ എന്റെ ബർത്ത്ഡേ എന്ന് വെച്ച് കഴിഞ്ഞാ ജൂലൈ 25 കഴിച്ചെന്റെ ബർത്ത്ഡേ. ഇനി ഒരു മാസം കൂടി ഉള്ളു, അടുത്ത ജൂൺ കഴിഞ്ഞാ എന്റെ ബർത്ത്ഡേ ആയി. അപ്പൊ എല്ലാരും ഗിഫ്റ്റ് ഒക്കെ ശരിയാക്കി വെക്ക, എനിക്ക് കൊറിയർ ഒക്കെ അയച്ചു തരാന്ന് ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നു. അപ്പൊ കഴിഞ്ഞ ബർത്ത്ഡേ എന്റെ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ ഇനി അടുത്ത ബർത്ത്ഡേ ഹോസ്പിറ്റലിൽ ആവാണ്ടിരിക്ക ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം എന്റെ 15 ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പം എനിക്ക് ഇവരൊക്കെ എല്ലാവരും എല്ലാവരുടെ വകി ഓരോരോ ഗിഫ്റ്റുകള് 15 ഗിഫ്റ്റ് തരാൻ തരില്ല ഞാൻ വെറുതെ പെണ്ണാണ്. അപ്പൊ അതാണ് സംഭവം. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടാവും വിചാരിക്കുന്നു. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആഘോഷിക്കുന്നത് എനിക്ക് പാവനെ കിട്ടിയത് അപ്പോഴാണ് ഗൈസ്. എന്റെ കുക്കിനെ കിട്ടിയത് അപ്പോഴാണ്. എനിക്ക് ആരാണ് എന്റെ കുക്കിനെ തന്നെ? ഇതിനെ തന്നത് എന്റെ മമ്മിയാണ് ഗൈസ്. എന്റെ മാതാശ്രീയാണ് തന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാം ഗൈസ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മള് ക്വസ്റ്റ്യൻസ് വായിക്കാൻ, നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണ് വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 690 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് അന്ന് ആൽഫിനെ വെച്ചിട്ട് ഞാൻ വായിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് വായിക്കാം. അപ്പൊ ഗൈസ് എന്റെ പപ്പ എവിടെയാണ്, പപ്പയുടെ ജോലി എന്താണ്, പപ്പ അങ്ങനെ പപ്പയെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, ചിലപ്പോ ഇടയിലൊക്കെ പറഞ്ഞു എന്നൊക്കെ വരുമ്പോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഞാൻ പപ്പയുടെ ഫോട്ടോ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പപ്പേനെ കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പപ്പയുടെ പപ്പനെ ഞാൻ കാണിച്ചിട്ടുണ്ട് അന്ന് എന്റെ ബർത്ത്ഡേയുടെ ആ ഒരു ഷോർട്സിൽ ഞാൻ പപ്പനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ പപ്പയുടെ ഫോട്ടോ വീഡിയോന്റെ ഇടയിൽ ഞാൻ കൊടുക്കുന്നു, ഇടയിൽ ഞാൻ കൊടുക്കുന്നു ഇടയില്. അപ്പൊ ആരും അടിച്ചു കളഞ്ഞതാണ്, സ്കിപ്പ് ചെയ്യരുത്. ആരും ഇങ്ങനെ കണ്ടുകൊണ്ട് പോണം, എന്നാലാണ് കാണാൻ. ഞാൻ ഇങ്ങനെ മിന്നായ പോലെ കൊടുത്തിട്ട് പോവും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വയ്ക്കാം. സെൽഫ് ഇൻട്രോഡക്ഷൻ ഞാൻ ഫുള്ള് പറഞ്ഞില്ല. അപ്പൊ എന്റെ പേര് ക്രിസ്റ്റീന, ഞാൻ 15 വയസ്സാവുന്നു, ഞാൻ 10th പഠിക്കുന്നത്. പിന്നെ ഞാൻ താമസിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്ലേസ് തൃശ്ശൂര് എരേമംഗലം പള്ളി അപ്പുറത്താണ് ഗൈസ് വീട്. അപ്പോ ഇനി എന്റെ ബർത്ത്ഡേക്ക് ആർക്കും ഗിഫ്റ്റ് കൊണ്ടുവരണം, കൊറിയർ വയ്ക്കാൻ പറ്റില്ല, കൊണ്ടുവരാം. അപ്പൊ അങ്ങനെയുണ്ട്. ഞാൻ ഒറ്റ മോളാണ്, എനിക്ക് അങ്ങനെ സിബ്ലിങ്സ് സ്വന്തമായിട്ടില്ല. പക്ഷെ എനിക്കിവിടെ കുറെ സിബ്ലിങ്സ് ഉണ്ട്, അവരൊക്കെ എന്റെ സ്വന്തം പോലെയാണ്. അപ്പൊ അങ്ങനെ. പിന്നെ ഞാൻ പഠിക്കുന്നത് GVHSS പുത്തൂർ സ്കൂളിലാണ്. ഗവൺമെന്റ് സ്കൂളാണ് കേട്ടോ, സിബിസ് എന്നല്ല, ഗവൺമെന്റ് സ്കൂളാണ്. എന്റെ ഹോബി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഹോബി എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാം അല്ല കേട്ടോ. അങ്ങനത്തെ ഒന്നല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡാൻസ് ചെയ്യും വെറുതെ. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ ഡാൻസിൽ പോയിട്ട് കുറെ നാളായി നമ്മുടെ ഡൈനാമിക് ഹീറോസിൽ ഞാൻ പോകുന്നുണ്ടായിരുന്നറിയാലോ. കുറെ നാളായി പോയിട്ട്. അപ്പൊ ഇനി ശനിയാഴ്ച തൊട്ട് ഇനി പോകണമെന്നുണ്ട്, ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ശനിയാഴ്ച തൊട്ട് പോകും. അപ്പൊ എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പാട്ട് പാടാൻ അറിയില്ല, എന്നാലും ഞാൻ കണ്ണുകൊക്കെ പാടും. പിന്നെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ, എനിക്ക് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അധികം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാവും, അതാണ് എനിക്ക് വിഷമം. അതും കുഴപ്പമില്ല, നമുക്ക് ഇപ്പോഴേക്കല്ലേ കഴിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ലവ് യുവർ സെൽഫ് എന്നല്ല, അപ്പൊ നമ്മള് നമ്മുടെ മാത്രം സിനിമ ആരെയും എന്തെങ്കിലും പറയാൻ വരാൻ നമ്മൾ ഭയങ്കര. ഞാൻ എന്തായാലും 10th കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിന് പോകുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ജിമ്മിന് പോയി എന്റെ ബോഡി ഫിറ്റ് ആക്കി. എന്റെ ഹൈറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്, ഹൈറ്റ് ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു 5 മുകളിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്റെ മമ്മ 5 അപ്പൊ ഈ മമ്മനെകളിലും കുറച്ച് ഉയരം കൂടുതലാണ് ഇപ്പം. അപ്പൊ എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് വെയിറ്റ് എത്ര വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം 49 ഉണ്ട് ഗൈസ്, 49. അത് പക്ഷെ എന്റെ ഹൈറ്റിന് അത് പറ്റിയ ഹൈറ്റ് ആണ്. പിന്നെ ഗൈസ് കുറെ പേര് ചോദിക്കുന്ന ചേച്ചി ഞാൻ വെയിറ്റ് ലോസ് ആയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ വെയിറ്റ് ലോസ് ഒന്നും ആയിട്ടില്ല. പക്ഷേ പണ്ട് ഞാൻ നല്ല തടി ഉണ്ടായിരുന്നു, ഇപ്പൊ അത്ര തടി ഇല്ല എനിക്ക്. എന്നാലും കുഴപ്പമില്ല, എന്നാലും ഹൈറ്റ് വെക്കുമ്പോ തടിയൊക്കെ കുറയും, ചെറുതായിട്ടൊക്കെ കുറഞ്ഞു തരും. ഞാൻ പണ്ടത് ഇങ്ങനെയായിരുന്നു, പിന്നീട് തടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് നമ്മള് ഹൈറ്റ് വെക്കുമ്പോ തടി അത്യാവശ്യം കുറയും. പിന്നെ നമ്മള് ഡ്രസ്സിന്റെ കുറെ, പിന്നെ ചില ഡ്രസ്സ് ഇടുമ്പോ തടി തോന്നിക്കും, ചില ഡ്രസ്സ് ഇടുമ്പോ തടി തോന്നിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോ കണ്ടിട്ടായിരിക്കും നിങ്ങള് തടി കുറവായത് എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവാ. വലിയ ടീഷർട്ടൊക്കെ ഇടുമ്പോ എന്റെ ഒരു ഭയങ്കര ഇതായി തോന്നിക്കും, വലിയ ടീഷർട്ട് ഇടുമ്പോ. പക്ഷെ ഞാൻ ഇത് ചുരിദാറൊക്കെ ഇടുമ്പോ ചിലവരൊക്കെ പറയും തടി കുറക്കണമെന്ന്. പക്ഷെ വലിയ ടീഷർട്ട് ഇടുമ്പോ അവര് തന്നെ ചിലപ്പോ പറയും തടി വെച്ചു. കാണുമ്പോ ഇങ്ങനെ ഓരോ പെണ്ണുങ്ങൾ ഇങ്ങനെ ഡാൻസ് കളിക്കും, അവര് ഭയങ്കര ഷേപ്പാണ് എന്റെ ബോഡിക്ക്. അപ്പൊ അതൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര ഒരു ഇത് വരാറുണ്ട്, കരിഞ്ഞോ ഞാൻ കരിപ്പോ. എന്നാലും നമ്മൾ ലവ് യുവർ സെൽഫ് അല്ലോ, നീ മോങ്ങിട്ട് പറയണ ലവ് യുവർ സെൽഫ്. എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ലവ് യുവർ സെൽഫ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഗൈസ്, കമ്മിറ്റഡ് ആണോ ചോദിച്ചിട്ടുണ്ട്.
എന്റെ മൂക്ക് എവിടെ? അപ്പൊ കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമ്മിറ്റഡ് അല്ല, സത്യമാണ്, തനി അത് വിശ്വസിക്കാതിരിക്കരുത്, സത്യമാണ്. പക്ഷെ എനിക്ക് ജോലിക്കിഷ്ടമില്ല, അപ്പൊ ഞാൻ കമ്മിറ്റഡ് അല്ല. എനിക്ക് ഈയൊരു ടൈമിൽ അതിനോടൊന്നും വലിയൊരു ഇതൊന്നുമില്ല. അതായിരുന്നു നമ്മളിപ്പോ പഠിക്കണം, പഠിച്ച് നമ്മൾ 10-ാം ക്ലാസ് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നമ്മൾ നല്ല ജോലിക്ക് വാങ്ങിച്ചിരുന്നു കുറച്ചൊക്കെ ആലോചിച്ചാൽ മതി എന്നാണ് എനിക്ക് കേട്ടോ. ഓക്കെ, അപ്പോ അതാണ് സംഭവം. കമ്മിറ്റഡ് അല്ല. അംബീഷൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്, അംബീഷൻ എന്ന് പറയുമ്പം അപ്പൊ കൂടുതൽ നഴ്സിംഗിനോടാണ് എനിക്ക് താല്പര്യം. കാരണം എൻ്റെ ഒരു കസിൻ ചേച്ചി നഴ്സിംഗ് ആണ് പഠിക്കുന്നത്. അപ്പം ബി എസ് സി നഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്, നമുക്ക് പുറത്തേക്ക് പോകാൻ ഭയങ്കര ഇതൊക്കെയാവും. അപ്പൊ എനിക്ക് ആഗ്രഹം ബി എസ് സി നഴ്സിംഗ് എടുക്കണം എന്നാണ്. ഫേവറേറ്റ് സോങ് ചോദിച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഫേവറേറ്റ് സോങ് ഒന്നുമില്ല. ഞാൻ അങ്ങനെ കൂടുതൽ കേൾക്കുന്നത് ഇംഗ്ലീഷ് പാട്ടാണ്, ഇംഗ്ലീഷ് സോങ്സ് ആണ്. അപ്പം അത് അങ്ങനെ കേൾക്കോളൂ, ഞാൻ അങ്ങനെ അല്ലാണ്ട് ഇന്ത്യയുടെ ഇതൊന്നുമല്ല. പിന്നെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ്, അത് ഞാൻ പിട്ടേക്കണ ഷെയ്ഡ് ഇഷ്ടമാണ്. പിന്നെ ഒരു റെഡ് അത് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഏതാണ് ഞാൻ ഇട്ടുണ്ട്, ഷോർട്സിൽ ഇട്ടുണ്ട്. പിന്നെ വിക്ടം BTS ആർമി വെച്ചിട്ടുണ്ട്. ഞാൻ BTS ആർമി ആയത് 2022 ഞാൻ ഒരു 7th പഠിക്കുമ്പോഴാണ് ആയത്. ഇപ്പം 3 വർഷമായി. ഇപ്പോ ഗ്രൂപ്പ്സ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് പറയാം, നമ്മൾ BTS പറയും. പിന്നെ എനിക്ക് ഈ TXT ഇഷ്ടമാണ്, ബ്ലാക്ക് പിങ്കിന്റെ ഒക്കെ അങ്ങനെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ അങ്ങനെ അധികം ആരും കേൾക്കാറില്ല, അതൊക്കെ കൂടുതൽ BTS കേൾക്കാം. യൂട്യൂബ് ഇൻകം പറയാമോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് യൂട്യൂബ് ഇൻകം പറയാമോ ചോദിച്ചിട്ടുണ്ട്. യൂട്യൂബ് ഇൻകം ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല. ഇങ്ങനെ ഞങ്ങൾ കൂടുതൽ ഷോർട്സ് ആണ് ഇടാറ്, ലോങ്ങിനെക്കാളും കൂടുതൽ. ഷോർട്സിന് അങ്ങനെ അധികം എമൗണ്ട് കയറില്ല, പക്ഷേ ലോങ് വീഡിയോക്ക് വ്യൂസ് കയറി കഴിഞ്ഞാൽ നല്ലപോലെ എമൗണ്ട് ഒക്കെ കയറും. ചിലപ്പോൾ 1-2 ലക്ഷം ഒക്കെ കിട്ടുന്നൊക്കെ വരും. നമുക്കത് കിട്ടിയിട്ടില്ല, കാരണം നമുക്കധികം വ്യൂസ് ഇല്ല. നമുക്കൊരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് 1 ലക്ഷം പൈസ കിട്ടണമെന്നില്ല, നമുക്ക് വ്യൂസും കൂടെ വേണം, എന്നാലാണ് നമുക്ക് പൈസ കിട്ടുള്ളൂ. 20,000, 30, 40 അങ്ങനെ അത്രയ്ക്ക് വന്നിട്ടുള്ളൂ. 50,000 അടുത്ത്, 50,000 അടുത്തൊക്കെ വന്നിട്ടുള്ളൂ. അങ്ങനെയാണ് യൂട്യൂബ് ഇൻകം. മാളു ലവർ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു, ലവർ ഇല്ലേസ് ലവർ ഉണ്ട് ജങ്കുക്ക്. അതിനിടയിൽ വേറെ ക്വസ്റ്റ്യൻ, ജങ്കുക്ക് അല്ലാതെ വേറെ ആരെങ്കിലും ക്രഷ് ആയിട്ടുണ്ടോ? ക്രഷ് ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജങ്കുക്ക് ക്രഷല്ലോ, ജങ്കുക്ക് ക്രഷല്ല, ജങ്കുക്ക് എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. എനിക്ക് ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ റീൽസ് കാണുമ്പോ കൊറേ കൊറിയത്തെ ചെക്കന്മാരെ ഇങ്ങനെ റീൽസൊക്കെ ഇങ്ങനെ വരും ഇങ്ങനെ അടയ്ക്ക. അപ്പൊ അവരൊക്കെ ക്രഷ് ആയിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ ഒരാൾ അടിച്ചായിരുന്നു. അപ്പൊ ഞാൻ വേണമെങ്കിൽ കഥ പറഞ്ഞിട്ടാ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയാലും കഥ പറഞ്ഞു. ജങ്കുക്ക് ഒരിക്കലും എന്റെ ക്രഷ് അല്ല കേട്ടോ, എന്റെ മനസ്സിലാണ് എപ്പോഴും എന്റെ എല്ലാമാണ് ഗീസ്, അങ്ങനെയാണ്. അപ്പൊ ഞാൻ ക്രഷിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എല്ലാവരോടും ക്രഷ് അടിക്കാൻ, അങ്ങനെ ക്രഷ് അടിച്ചതാണ് ഗീസ്. ഞങ്ങള് തൃശ്ശൂര് ഒരു പരിപാടി വരും, എല്ലാവർക്കും ലേറിന്റെ ഒരു പരിപാടിയാണ്. അപ്പോ ആ പരിപാടിക്ക് ഞാൻ 4 വട്ടം പോയി. അപ്പൊ ഫസ്റ്റ് 1 വട്ടം പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അവിടെ ഒരു സ്ഥലത്ത് ആള് നിക്കണായിരുന്നു. അപ്പൊ ആള് നിക്കണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ക്രഷ് അടിച്ചു. അപ്പോ ഇങ്ങനെ കണ്ടപ്പോ ഒരു കൊറിയ ടച്ചൊക്കെ എനിക്ക് തോന്നി, ടച്ചപ്പ് എനിക്ക് തോന്നി. അപ്പൊ ചെറുതായിട്ട് ക്രഷ് അടിച്ചു, ചെറുതായിട്ട് പിന്നെ ആള് ഭയങ്കര ക്യൂട്ടായിരുന്നു. പക്ഷേ ഗൈസ് ഭയങ്കര ചാടിയാണ്, ഗൈസ് ഭയങ്കര ചാടാ, ഭയങ്കര ചാടാ, കേക്കണ്ട. അപ്പൊ ഭയങ്കര ചാടിയാണ്, അത് കാരണം ഞാൻ വിട്ടു. പക്ഷെ ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ചാടിയാണ്. ഞാൻ ആരാമത്തെ വട്ടം നിന്നു ആ ഒരു സംഭവത്തിന് പോയപ്പോ ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ സംസാരിച്ചു ചെറുതായിട്ട് എന്തോ ഒരു കാര്യം കൊണ്ട് സംസാരിച്ചോ ഞാൻ പറഞ്ഞില്ല, സംസാരിച്ചു. മമ്മി ഉണ്ടായിരുന്നു ചട്ടി കൊണ്ട്. അപ്പൊ സംസാരിച്ചു, പക്ഷെ ഭയങ്കര ചാടിയാണ്. ഞങ്ങൾ ഇൻസ്റ്റയിൽ അങ്ങോട്ട് കൂടെ ഫോളോ ചെയ്തിട്ടുണ്ട്, എന്നാലും മെസ്സേജ് ഒന്നും അയക്കാറില്ലെന്നില്ല കേട്ടാ. ഭയങ്കര ചാടിയാണ്. ലാസ്റ്റ് തൊട്ട് ഞാൻ പോയപ്പോ ഒന്ന് നോക്കുകയില്ല, അപ്പൊ തന്നെ വിട്ടു ഞാൻ. പിന്നെ എനിക്ക് ക്രഷ് അങ്ങനെ നിക്കൊന്നുമില്ല, എനിക്ക് വേഗം പോകും അടുത്താളെ കാണുമ്പോ, അടുത്താളെ കാണില്ല. എനിക്ക് ഇവിടത്തെ ഈ ഇന്ത്യത്തെ ആരോടും എനിക്ക് അങ്ങനെ ആരാളോട് മാത്രമേ എനിക്ക് ക്രഷ് അടിച്ചിട്ടുള്ളൂ. ഇപ്പൊ ബാക്കിയൊക്കെ എനിക്ക് റീൽസിലൊക്കെ ഇങ്ങനെ അങ്ങനെ നമുക്കടുത്ത് ആരോടും പറയാത്തോ. ടോപ്പ് സീക്രട്ട് പറഞ്ഞു,
സീക്രട്ട് എന്നൊക്കെ പറയുമ്പോ സീക്രട്ട് എന്ന് പറയുമ്പോൾ വലിയ സീക്രട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ മമ്മോട് പറയും. ഇപ്പൊ സ്കൂളിൽ നടക്കാനായാലും പുറത്ത് പോകുമ്പോഴായാലും എവിടെയായാലും ഞാൻ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ മമ്മയോടത്ത് പറയും. സ്കൂളില് വല്ല ഫ്രണ്ട്സ് എന്തെങ്കിലും രഹസ്യം പറയുകയാണെങ്കിൽ പോലും ഞാൻ മമ്മയോടത്ത് പറയും. പക്ഷെ അവർക്കത് അറിയില്ല, ദൈവം ഇത് കാണുമ്പോ പറയും. എന്നോട് ഇനി സീക്രട്ട് ഒന്നും പറയില്ല. അയ്യോ, അപ്പൊ അമ്മയും എന്റെ പോലെയാണ്, ആരോടും പറയില്ല. മമ്മയും ഇങ്ങനെ ഉള്ളില് വെച്ചോണ്ട്, മമ്മയും എന്റെ ചങ്ങാണ്, നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അടുത്ത ചോദിച്ചത് ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് എന്ന് പറയുമ്പോ കൊറേ പേരുണ്ട്. പിന്നെ കൂടുതൽ ഇങ്ങനെ ഒരു ഇതായ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലക്ഷ്മി, ശ്രീദേവി, അവര് അവര് വിട്ട് അവര് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരുള്ളു. പിന്നെ പിന്നെ ഒരു ബെസ്റ്റ് ഉണ്ട്, ആദിദേവ് എന്ന് പറഞ്ഞിട്ട്. കണക്ക അത് കാരണം ഞാൻ വലിയ കഴിഞ്ഞിട്ട് പറയുന്നില്ല. അമ്മയുടെ പേരെന്താണ് ചോദിച്ചിട്ടുണ്ട്. മമ്മയുടെ പേര് ടിന്നു എന്നാണ് ഗൈസ്. അപ്പം മമ്മിക്ക് പക്ഷേ പറയാൻ ഇഷ്ടം സെലിൻ എന്നാണ്. കാരണം മമ്മയുടെ പള്ളിയിട്ടാണ് പേരാണ് സെലിൻ, മാമുദിസ പേരാണ് സെലിൻ. അപ്പൊ അത് പറയുമ്പോ ഞാൻ അടുത്തത് ഹോം റെമഡീസ് എന്തെങ്കിലും സ്കിൻ യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ഹോം റെമഡി? സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര മടിച്ചാണ്. ഞാൻ മുഖത്തിന് സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഗൈസ്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. പിന്നെ ഹെയറും ഞാനൊന്നും കെയറൊന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ ചെയ്യാറുണ്ട് ഒരു കല്യാണം. അപ്പൊ ആരുടെയും മുഖത്ത് വല്ല കുരുക്കൾ എങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യുക. മഞ്ഞപ്പൊടി, നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് മതി, മഞ്ഞപ്പൊടി ആൻഡ് റോസ് വാട്ടർ. ഇത് രണ്ടും കൂടെ മിക്സ് ആൻഡ് പുട്ട് യുവർ സ്കിന്ന് കുരു വിൽ ഗോ ബാക്ക് പിറ്റേ ദിവസം. നമ്മുടെ കുരു പിറ്റേ ദിവസം പോകുന്നതായിരിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് വായിക്കാം. ബെസ്റ്റ് കസിൻ ആരെന്ന്? ബെസ്റ്റ് കസിൻ എന്നൊക്കെ ചോദിക്കുമ്പോ ഇത് ഒരു വെറൈറ്റി ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ബെസ്റ്റ് കസിൻ ഒരാളെ പറയണോ? എനിക്ക് എല്ലാ കസിൻസിനും ഇഷ്ടം. ഞങ്ങളുടെ കസിൻസ് വൈബാണ്, അത്ര ഉള്ളൂ. എനിക്കങ്ങനെ ബെസ്റ്റ് കസിൻ ഒന്നുമില്ല, എല്ലാവരും വൈബാണ്. ഞങ്ങളുടെ കസിൻസ് ഒക്കെ കൂടിയ ഭയങ്കര പവറാണ് ഗൈസ്, പവർ. അപ്പൊ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഗൈസ്, ലൈഫിലെ ഏറ്റവും വേസ്റ്റ് ഡേ ആൻഡ് വിത്ത് റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. പൊട്ട ദിവസമോ? പൊട്ട ദിവസം എനിക്കങ്ങനെ പൊട്ടാ ദിവസം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്കങ്ങനെ പൊട്ട ദിവസം ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഗൈസ്. എനിക്കങ്ങനെ ലൈഫില് പെട്ടെന്ന് അങ്ങനെ ഫീൽ ആവുന്ന ആളല്ല. ഇങ്ങനെ മനസ്സിൽ തട്ടില്ല. ഇങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാലും എനിക്കങ്ങനെ മനസ്സിൽ പെട്ടെന്ന് തട്ടില്ല. അങ്ങനെ വേസ്റ്റ് ഡേ ഒന്നും ഇല്ല. എൻജോയ് ചെയ്യാണ്, എപ്പോഴും നമ്മൾ എൻജോയ് ചെയ്യാണ്. അപ്പം എനിക്കങ്ങനെ പൊട്ട ദിവസം അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു ദിവസം പേടിച്ചു പള്ളിയിൽ വെച്ചിട്ട് കൊണ്ടേ. അതേ, ഞാൻ കഴിക്കില്ല. ഞാൻ വെറുതെ പറയാം, ഞാൻ ഈ സൈക്കിൾ എടുത്തുട്ട. സൈക്കിൾ എടുത്തിട്ട് ആ സൈഡിൽ കൂടെ പോകാൻ നിൽക്കായിരുന്നു. ഈ സൈഡിൽ കൂടെ രണ്ട് സൈഡില്ലേ? എപ്പോ അന്ന് ഷട്ടിൽ കളിക്കാൻ പോയപ്പോ ആ സൈഡിൽ കൂടെ പോകാൻ നിൽക്കായിരുന്നു. ആ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് അവിടെ ചേട്ടാ ഒരാളിങ്ങനെ നിക്കുക. ഒരു ചേട്ടൻ, എനിക്കറിയ ചേട്ടാന്ന് അറിയില്ല, ആളിങ്ങനെ നിക്ക. ഞാൻ സൈക്കിളിൽ വിട്ട് അടുത്തേക്ക് പോയി. അനങ്ങണില്ലേ അവിടുന്ന് ഇങ്ങനെ നിക്കണ്ട് പേടിയായിട്ടയ്യോ. ഒരു വണ്ടി അവിടുത്തെ കിടക്കണ്ട, അതിന്റെ അപ്പുറത്താണ് നിക്കണത്. ആരാ ചേച്ചി? മനുഷ്യനെ പേടിക്കുന്ന കാശ്ശേരി, മനുഷ്യനെ പേടിപ്പിക്കുന്ന വണ്ടി എടുത്ത് തിരിഞ്ഞു നോക്കുമ്പോ അതിപ്പന്നെ സൈക്കിൾ എടുത്ത് പോകുമ്പോ സെമിത്തേരി എവിടെയാണ്? ആ സെമിത്തേരി നേരെയായിട്ട് ഞാൻ മേടിച്ചില്ലേ. വിളിക്കാത്ത രാത്രിയാണോ? രാത്രി രാത്രി ഒറ്റയ്ക്ക് പോകാൻ അമ്മ ഞാനെ കുഞ്ഞാട്ടനെ കുക്കൂനെ കൊണ്ടു കൊടുത്തിട്ട് പോയിരുന്നു. ജീവൻ വൈലണ്ടേ ആ പറഞ്ഞത്. ആ ഒരു കാര്യമാണ്, ഞാൻ അവസാനമായിട്ട് പേടിച്ച ഒരു ദിവസമാണ്. അപ്പൊ പള്ളിയുടെ ബാക്കിൽ ഞങ്ങൾ ഷട്ടിയിലൊക്കെ കളിക്കാൻ പോകാറുണ്ട്. അവിടെ കളിക്കണതിന്റെ അപ്പുറത്തായിട്ടാണ് ചെമിത്തേരി വരുന്നത്. അപ്പം ഇവിടെ പള്ളിയുടെ പള്ളിക്ക് രണ്ട് സൈഡ് ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവില്ലേ. അപ്പൊ അപ്പുറത്തെ സൈഡിൽ കൂടെ ഞാൻ സൈക്കിൾ എടുത്തോണ്ട് പോയിരുന്നു എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക്. ആ സമയത്താണ് ഗൈസ് അവിടെ ഇരുട്ടായിരുന്നു, ഫുള്ളി ഇരുട്ടായിരുന്നു. 7 മണിയാ തോന്നുന്നു, ഫുള്ളി ഇരുട്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ സൈക്കിൾ എടുത്ത് പോകുമ്പോ ആള് ഞാൻ വിളിച്ച് മാറി തരുന്നു വിചാരിച്ചേ, അവിടത്തെ അറിയാന്ന് വിചാരിച്ചേ. പക്ഷെ ഞാൻ സൈക്കിൾ എടുത്ത ആളുടെ ആളിപ്പോ ഇതാണ് ആള് ചെയ്ഞ്ഞ് ഇവിടെ. ഞാനിപ്പോ ആള് ഞാൻ ഈ ഒരു ഭാഗത്ത് എടുക്കണം സൈക്കിൾ കൊണ്ട് നിന്ന്. ഞാൻ വിളിച്ചു എന്നിട്ടാ ഞാൻ പറഞ്ഞ ഐശ്വരി മനുഷ്യനെ പേടിപ്പിക്കാൻ നിൽക്കാൻ വേണ്ടി ഞാൻ വണ്ടി തിരിച്ചു. എനിക്ക് കുറച്ചേരം ഞാൻ നിന്നിങ്ങനെ നോക്കി, മാറിഞ്ഞില്ല ആള്. ഞാൻ വണ്ടി തിരിച്ചിട്ട് ഓടിച്ചിട്ട് ബാക്കി തിരിഞ്ഞു നോക്കിയപ്പോഴും ആളാണ് ഇപ്പൊ എന്നെ നിക്കുന്നുണ്ട്. എനിക്ക് എന്നിട്ട് സംഭവം അറിയില്ല. അത് സെമിത്തേരി നേരെയായിട്ടാണ് ആ വഴി വരുന്നത്. വല്ല സെമിത്തേരി ആരെയാ ഇറങ്ങിയ പേടിയല്ല എനിക്ക്, ഭയങ്കര പേടിച്ചില്ല. എനിക്ക് എന്തോ പോലെ ഞാൻ വണ്ടി തിരിച്ചു വേഗം
ഇപ്പുറത്ത് കുഴ എടുത്തു, അവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, ഞാൻ അതൊക്കെ പൊക്കി വെച്ച് രേഖ എടുത്ത് ഫ്രണ്ട്സ് എടുത്തി പോയി. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പോയി, ഞാൻ അപ്പുറത്ത് ആരെയും കണ്ടു. അപ്പൊ അവൾ അപ്പുറത്ത് പോയി നോക്കി, അപ്പോഴേക്കും അവിടുത്തെ ലൈറ്റ് ഇട്ടു. അപ്പൊ അവിടെ പോയി നോക്കിയപ്പോ ആരും കണ്ടില്ല, ഞാൻ പോയി നോക്കി, അപ്പൊ അവിടെ ആരും കണ്ടില്ല. അതെന്നറിയില്ല, ഇനി പേടിപ്പിക്കുന്നതാണോന്നറിയില്ല. ഞാൻ കുറെ ചീത്തി വിളിച്ചിട്ടുണ്ടെന്നേ, അയ്യോ ഇങ്ങനെയൊക്കെ പേടിപ്പിക്കാൻ പാടോ മനുഷ്യനെ. പിന്നെ എനിക്ക് ആകെ പേടിയുള്ളത് പ്രേതങ്ങളാണ്, പക്ഷെ ഇപ്പൊ അധികം പേടിയില്ല. ഇല്ല ഞാൻ അവിടെ സൈക്കിൾ ഇട്ടിട്ട് ഓടിയേനെ, അപ്പൊ ഇപ്പൊ അധികം പേടിയില്ല, പക്ഷെ മുമ്പൊക്കെ നല്ല പേടിയായിരുന്നു. അത് ആള് എന്തിനാണെന്ന് എനിക്കറിയില്ല, അതൊരു പേടിച്ചൊരു ദിവസമായിരുന്നു അന്ന്. അപ്പൊ അത്രയുള്ളൂ, അത്ര പേടിച്ചില്ല എന്നാലും ഞാൻ പേടിച്ചു പോയി. അതിൽ പൊട്ട ദിവസം പറയാൻ പറഞ്ഞല്ലേ, അപ്പൊ ഇനി ഇതങ്ങോട്ട് ഇരിക്കട്ടെ. അമ്മോട് പറഞ്ഞിട്ടില്ല ഇത്, അമ്മടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണ വിചാരിച്ചിരുന്നു, ഇന്നലെ പറയാൻ വിചാരിച്ചു, പക്ഷെ ഞാൻ മറന്നുപോയി. ഇപ്പൊ എനിക്ക് ഓർമ്മ എന്നാണ് ഇങ്ങനൊരു സംഭവം. പള്ളിയാണെങ്കിലും ബാക്കറ്റ് സെമിത്തേരിയല്ല, എനിക്കും പേടിയാട്ട പ്രായത്തിന്. ഞങ്ങൾ അവിടെ നിന്ന് കളിച്ചത് അപ്പുറം, ഞങ്ങള് കൂട്ടത്തോടെ പ്രേതങ്ങളെ പേടിയാണ്. പ്രായത്തിന്റെ കഥകൾ കുറെ ഉണ്ട് ഞങ്ങളുടെ ലൈഫിലെ. ഏറ്റവും ഹാപ്പി ഡേ എപ്പോഴാണ്? ലൈഫില് ഹാപ്പി ഡേ എപ്പോഴാണ്? ഞാൻ ഫസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോ ഹാപ്പി ഡേ വന്നത് നമ്മുടെ കുഞ്ഞാറ്റ വന്നതാണ്, അതും എന്നെ ഹാപ്പി ഡേ ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് എന്റെ കുക്ക് വന്നതാണ് എനിക്ക് ഹാപ്പി ഡേ. ഇനി അടുത്ത ഹാപ്പി ഡേ വരുന്നുണ്ട്, അപ്പൊ അടുത്ത ട്വിസ്റ്റ് ആണ് ഗൈസ്. അപ്പോ ഇനി അടുത്തത് മാളു അല്ലെ, 10 മാളു ലക്കി ആണെന്ന് തോന്നിയ ഒരു സിറ്റുവേഷൻ പറയണം. പത്താമത്തെ മാളു ലക്കി ആണെന്ന് തോന്നിയ ഞാൻ ഏറ്റവും ലക്കിയായ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മമ്മ ഉള്ളതാണ് ഗൈസ്. എനിക്ക് ഏറ്റവും വലിയ ലക്കി ആയിട്ടുള്ള ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ എന്നല്ല, മമ്മ ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ലക്കിയാണ്. കാരണം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു വൈബാണ് ഗൈസ്. ഇപ്പം എന്റെ കൂടെ നല്ലതിനാണെങ്കിൽ നല്ലതിന് നിൽക്കും, പൊട്ടയാണ് ഞങ്ങളെ പറഞ്ഞു തരും. അപ്പം ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ ഏറ്റവും ലക്കിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം എൻ്റെ മമ്മയാണ്. ഒരാളെന്ന് പറഞ്ഞാലും അത് മമ്മയാണ്. കുടുംബം ഏറ്റവും കൂടുതൽ കരയണ ആള്, തുടക്കം ആള് മമ്മയാണ്. അമ്മ കരഞ്ഞു തുടങ്ങും, പിന്നെ പറ്റിക്കൂടെ ഞാനും കരയും. എനിക്ക് എന്തുണ്ടെങ്കിലും അമ്മ വാങ്ങി തരും. ഇപ്പം എന്നെ മമ്മ ഒറ്റയ്ക്ക് നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോ എന്നെ മമ്മ ഒറ്റയ്ക്ക് എങ്ങനെയാണ് നോക്കിയിരിക്കണത്? ഇപ്പോ ഈ ഒരു കുറവില്ലാണ്ട് തന്നെ എനിക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തന്നെ എന്നെ ഒറ്റയ്ക്ക് നോക്കിയിട്ടുണ്ട്. ചില ആൾക്കാരുടെ അമ്മമാര്, ചില അമ്മമാരെന്നല്ല, നമുക്ക് അധികം ഫ്രീഡം തരില്ല, പക്ഷേ മമ്മ അങ്ങനെ ഇല്ല. മമ്മ അത്യാവശ്യം എനിക്ക് ഫ്രീഡം ഒക്കെ തന്നിട്ടുണ്ട്. ആ ഫ്രീഡം തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, അതിന് പുറത്തേക്ക് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോ ഒരു അമ്മയുടെയും അച്ഛന്റെയും സ്ഥാനത്ത് നിന്നും അമ്മ എന്നെ നോക്കിയിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് അക്ബർ ബിഗ് ബസ് മൈ, പക്ഷെ കണ്ണീര് വന്നില്ല. അപ്പോഴേക്കും ഇവിടെ ലക്കിയായിട്ട് തോന്നിയുള്ള എന്റെ മമ്മ ഉള്ളതാണ് ഗൈസ്. അപ്പൊ ഇനിയും ഞങ്ങൾ തമ്മിൽ വഴക്കോളൊക്കെ ഇടും, എന്ത് വേണമെങ്കിലൊക്കെ ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ എപ്പോഴും നല്ല സ്നേഹത്തിലേ. എനിക്ക് എന്റെ മമ്മ കഴിഞ്ഞിട്ട് ലോകത്ത് വേറെ ആരുള്ളൂ? ജങ്കുക്ക് പോലും മമ്മ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇനി ഇടയ്ക്ക് മമ്മ ചോദിക്കുമ്പോ ഞാൻ ജങ്കുക്കിന്റെ പേരാണ് പറയാ, പക്ഷേ അത് ഞാൻ വെറുതെ പറയുന്നതാണ്, അമ്മ ഇങ്ങനത്തേക്ക് ജങ്കുള്ളൂ. അപ്പൊ അങ്ങനെ, അപ്പൊ ഞങ്ങള് അത്ര റിച്ചൊന്നല്ല. ഇപ്പൊ ഇതിലൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു, നിങ്ങൾ എന്താ എപ്പോഴും വാടക വീട്ടിലും ഞാൻ കണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഞങ്ങള് അത്ര റിച്ചൊന്നല്ല. ഇപ്പോഴാണ് ഒന്ന് യൂട്യൂബ് ക്ലിക്കായിട്ട് അതിൽ നിന്ന് മാസം അത്യാവശ്യം പൈസ കിട്ടി തുടങ്ങിയത്. അതുവരെയും എപ്പം അതിനാൽ മുമ്പ് അതെ അമ്മ എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനല് മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കിയതും കൂടെ മമ്മയാണ്. ഞങ്ങൾ വീഡിയോയിൽ വരുന്നുണ്ടെന്നേ ഉള്ളൂ, മമ്മയാണ് അതിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് മമ്മയാണ്. കണ്ടന്റ് പറയുന്നതും എല്ലാം മമ്മയാണ്. ഇതിന്റെ സത്യം പറഞ്ഞ ഇതിന്റെ ബാക്ക് ബോൺ മമ്മയാണ്. ഇതിന്റെ എല്ലാ ഇപ്പം ഇപ്പൊ ഇതിന് ഒരു ക്രെഡിറ്റ് കിട്ടി ഞാൻ മമ്മയ്ക്കാണ് ശരിക്കും കൊടുക്കണ്ടേ. അങ്ങനെയാണ്. അപ്പൊ അത്ര ഉള്ള ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പിന്നെ അടുത്തത് ഫേവറേറ്റ് സിനിമ. ലേറ്റസ്റ്റ് സിനിമ ഇഷ്ടപ്പെട്ടു എനിക്ക് ആവേശം. ഇഷ്ടമാണ് ആവേശം, ഞാൻ രണ്ടു വട്ടം കണ്ടിട്ടുണ്ട്. ഒരെണ്ണം മമ്മേന്റെ കൂടെ, മമ്മയുടെയും കസിൻസ് കുറച്ച്, ഞങ്ങളെ അമ്മച്ചി മമ്മ അങ്ങനെ പോയി കണ്ടു. പിന്നെ മമ്മയുടെ ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ച് പേരെ പോയി കണ്ടു. അപ്പൊ അടുത്തത് മാളു ഇത്ര സ്റ്റൈലിഷ് ആയത് എങ്ങനെ? എവിടെ നിന്നാണ് ഡ്രസ് എടുക്കുന്നത്? സ്റ്റൈലിഷ് ആകാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒന്നാമത് നമ്മുടെ ക്യാമറ മാറുമ്പോ നമ്മള് ഒരു ഇതൊക്കെ എടുത്തോന്നു, പിന്നെ കാലം മാറുമ്പോൾ നമ്മള് പറഞ്ഞതാണല്ലോ. പിന്നെ എനിക്ക് മുമ്പത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോ എനിക്കില്ലോ എന്റെ അമ്മത്തെ കോല എനിക്ക് പറ്റി തിരിച്ചു തോന്നാത്ത പോലത്തെ കോലായിരുന്നു എന്റെ ഡ്രസ്സായി അങ്ങനത്തെ ഇതായിരുന്നു. അപ്പം നമ്മള് പിന്നെ വലുതാവുമ്പോ മെച്ചൂർഡ് ആവുമ്പോ നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈലും മാറും. അങ്ങനെ ഉണ്ടല്ലോ കുറച്ച്. എവിടെന്നാണ് ഡ്രസ്സ് എടുക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഡ്രസ്സ് കളക്ഷനിൽ. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മീഷോയിലും പിന്നെ ഞാൻ സുഡിയോയിലൊക്കെ പോയിട്ട് അങ്ങനെ വാങ്ങുന്നത്. തൃശ്ശൂരിന്ന് ഡ്രസ്സ് എടുക്കുന്നത് സുഡിയോ പിന്നെ മറ്റേ സൈനപ്പിൽ നിന്ന് എടുക്കാറുണ്ട്. അവിടത്തെ നല്ല ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് എടുക്കും. പിന്നെ ഞാൻ തൃശ്ശൂരിൽ ഒരു കടയിൽ നിന്നൊക്കെ എടുക്കാറുണ്ട്. ഞാൻ വല്ല ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഞാൻ മമ്മയുടെ ചോദിച്ചു ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് മമ്മക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എന്തായാലും എടുക്കും, ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ കുറെ പറയും മമ്മ അടിക്കോളൂ മമ്മ അടിക്കോളൂ മമ്മ എടുത്തത് അങ്ങനെയാണ് എടുക്കാറ്. അപ്പം ഇനി ഫേവറേറ്റ് കളർ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് ആണ്. യു ഡോണ്ട് ലൈക്ക് പർപ്പിൾ? പർപ്പിൾ ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ബ്ലാക്ക് ആണ്. ഇൻസ്പിരേഷൻ ഫസ്റ്റത്തെ മോട്ടിവേഷൻ എൻ്റെ മമ്മയാണ്, പിന്നെ BTS ആണ് ഗൈസ് മോട്ടിവേഷൻ. അവരുടെ കുറെ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല എനിക്ക്, മോട്ടിവേഷനാണ്. പക്ഷെ പിന്നെ ഒരു കാര്യം, ഹൂ ഇൻസ്പയർ ടു സ്റ്റാർട്ട് ദ ചാനൽ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളൊരു നിമിഷത്തിൽ തീരുമാനിച്ചൊരു കാര്യമാണ് യൂട്യൂബ് ചാനൽ എടുക്കുക. നാൽഫയാണ് ഫസ്റ്റ് പറഞ്ഞത്, അങ്ങനെ ഞങ്ങൾ തുടങ്ങി. അതാണ് സംഭവം ഉണ്ടായത്. അമ്മ ഭയങ്കര സുന്ദരിയാണല്ലോ, അസൂയ തോന്നിയിട്ടില്ലേ? എനിക്കെന്തിനാ അസൂയ? എൻ്റെ അമ്മ സുന്ദരിയാണെന്ന് അറിയുന്നത് എനിക്കൊരു ഇതല്ലേ ഗൈസ്. എനിക്ക് അസൂയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം അതെൻ്റെ സ്വന്തം അമ്മയാണ്. ഞങ്ങള് ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ്. അപ്പൊ പിന്നെ എൻ്റെ അമ്മയും സുന്ദരിയായിരുന്നു. എനിക്കെന്താ, മമ്മയ്ക്കൊരു കുറിയക്കാരനെ കണ്ടുപിടിച്ചു കൊടുക്കാന്നാണ് എൻ്റെ ആഗ്രഹം. ആ അപ്പൊ എനിക്കങ്ങനെ അസൂയൊന്നുമില്ല കേട്ടോ. കണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം സ്കൂളിൽ പോയപ്പോ എന്തേലും എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ കുഞ്ഞുകുട്ടിയായിരുന്നു, എനിക്ക് അങ്ങനെ ബോധം ബുദ്ധിയൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നന്നായിട്ട് പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞേക്കണത് എന്നെ കൊണ്ടിരുത്തും അങ്ങനെ മടി കരച്ചിലും ഞങ്ങൾ കരയല്ലോ, കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പോയിട്ട് ആ ഇരുന്നാണ് പറഞ്ഞത്, ഒരു കൂസലില്ലാണ്ടിരുന്നു. ഫേവറേറ്റ് യൂട്യൂബർ ആളാന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാനിപ്പോ അധികം ആരെയും യൂട്യൂബ് ചാനൽ കാറാറില്ല. പക്ഷേ എനിക്ക് ഇന്നും ഒന്ന് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഗ്ലാമി തന്നെയാണ്, ഗ്ലാമി ചേച്ചിനെയാണ് എനിക്ക് ഇഷ്ടം. എന്നാണ് ചേട്ടന്മാര് ട്വിൻസ് ആണോ ചോദിച്ചിട്ട്, അവരെ മിക്ക ആൾക്കാർ കാണുമ്പോൾ ട്വിൻസ് ആയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. അവർ ട്വിൻസ് അല്ല കേട്ടോ, അവര് ചേട്ടനും അനിയനാണ്. പിന്നെ ഒരു വയസ്സിനെ ഡിഫറൻസ് ഉള്ളോ, അതായിരിക്കും ചിലപ്പോൾ തോന്നണേ. പിന്നെ പുറത്തുനിന്ന് അങ്ങനെ തോന്നും ചിലപ്പോൾ. അച്ഛനും അമ്മയും ഡൈവോഴ്സ് ആയിട്ട് ഇത്ര വർഷമായി. എപ്പോഴെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാറുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഏയ് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് എൻ്റെ കാലയിലേക്ക് ക്വിറ്റ് ചെയ്യാൻ തോന്നില്ല, കാരണം നമ്മൾ കുറെ കഷ്ടപ്പെട്ടാണ് ഇത്രയെങ്കിൽ ഇത്ര നമ്മൾ ഒപ്പിച്ച് എത്തിച്ചെടുത്തത്. അപ്പോൾ അങ്ങനെ കമൻസ് വരുന്നതിനെ എന്ത് രീതിയിലാണ് പേഴ്സണലി റിയാക്ട് ചെയ്യുന്നത്? ലൈക്ക് ഫസ്റ്റ് റിയാക്ഷൻ തരിക, ഫസ്റ്റ് റിയാക്ഷൻ എനിക്ക് ചിരിയാണ് വരിക, ശരിയാണ് വരാ. അപ്പോൾ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് പോസിറ്റീവായിട്ടാണ് റിപ്ലൈ കൊടുക്കാറ്. ആ നെഗറ്റീവായിട്ടല്ല റിപ്ലൈ കൊടുക്കുക, പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ റിപ്ലൈ കൊടുക്കാറ്. നമ്മളിപ്പോൾ അവർ നെഗറ്റീവായിട്ട് പറയണം, നമ്മൾ അവരെ നെഗറ്റീവായിട്ട് പറയാൻ പാടില്ല. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതിനാണ് കൊടുക്കാറ്. പക്ഷേ ചില ആൾക്കാരുണ്ട് അവർക്ക് പോസിറ്റീവായിട്ടുള്ള നല്ല മറുപടി കൊടുക്കും, കാരണം ഇപ്പം നെഗറ്റീവായിട്ട് കമന്റ് ഇട്ടുകൊണ്ടേ ഇരിക്കും അവരിങ്ങനെ ഇട്ടിട്ട്. അപ്പം പിന്നെ കുറച്ച് ഇതായിട്ടൊക്കെ ഇങ്ങനെ പറയും, അപ്പോൾ അതിന് നമ്മൾ അത്യാവശ്യം നല്ല റിപ്ലൈ കൊടുക്കും. പിന്നെ ചിലവർക്ക് നമ്മൾ പോസിറ്റീവായിട്ട് റിപ്ലൈ കൊടുത്തു വിചാരിക്കും, അവർ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് പോസിറ്റീവായിട്ട് വരും. അപ്പോൾ എനിക്കറിയില്ല എന്തിട്ട് സംഭവിക്കും, എനിക്ക് ചിരിയൊക്കെ വരും കഴിച്ച്. കാരണം ഇപ്പം ഇപ്പം നമ്മളെ കുറ്റം പറഞ്ഞു, ഒരാൾ കുറ്റം പറഞ്ഞിട്ട് കമന്റ് ഇട്ടു വിചാരിക്കും, അത് കുറച്ച് കഴിയുമ്പോൾ ആൾ പറയും ചേച്ചി ഞാൻ വെറുതെ ഇട്ടതാണ് ചേച്ചി, ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് പോലെ. അപ്പോൾ ദൈവം എങ്ങനെ ഇത് ഇത്ര പെട്ടെന്ന് മാറാൻ പറ്റണേ ഞാൻ വിചാരിക്കും. ചിലപ്പോൾ കമൻറ്റ് കാണാനായിരിക്കാം, ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഉണ്ട് കുറേ നെഗറ്റീവ് അടിക്കണവർക്കും നെഗറ്റീവ് അടിക്കാത്തവർക്കും പോസിറ്റീവ് അടിക്കണവർക്കൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ.
ഇവര് എന്താണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കണെന്ന് എനിക്കറിയില്ല. നമ്മുടെ നമ്മള് എഫേർട്ട് എടുത്ത പോലെ അവരും എടുത്ത് നോക്കണം, എന്നാലാണ് അവർക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇത്ര എത്തിച്ചതെന്ന്. അപ്പൊ അവരിങ്ങനെ നെഗറ്റീവ് അടിക്കാൻ വരില്ല. അവർക്ക് ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നോണ്ടായിരിക്കും നെഗറ്റീവ് ഇങ്ങനെ അയക്കണത്. ഒരു അനിയത്തി വേണമെന്ന് ഉണ്ടോ സ്വന്തമായിട്ട്? ഇനിയിപ്പോ എന്തായാലും സ്വന്തമായിട്ട് കിട്ടില്ല. ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാറ്റക്ക് വന്നപ്പോ എനിക്ക് അങ്ങനെ തോന്നിയില്ല, കാരണം അവളെന്റെ സ്വന്തം പോലെയാണ്, അങ്ങടാണ് അവളെന്റെ സ്വന്തം പോലെയാണ്. എനിക്ക് ഞാനിപ്പോ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. എനിക്കിപ്പോ അനിയത്തി എന്ന് പറയുന്ന അനിയത്തി ഉണ്ട്, സ്വന്തമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു കസിൻ ആ രീതിയിലല്ല, സ്വന്തം അനിയത്തിയുടെ പോലെയാണ്. ചേട്ടന്മാരും അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ സ്വന്തമായിട്ടാണ് കാണുന്നത്. എനിക്കങ്ങനെ അപ്പൊ അനിയത്തി വേണമെന്ന് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല, പണ്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കസിൻ ചേട്ടന്മാരുടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് പറയണം രണ്ടുപേരെ. അത് ഞാൻ പറഞ്ഞുതരാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയാൻ വേണ്ടിയിട്ട്. പോസിറ്റീവും നെഗറ്റീവും പറയാൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് അച്ചു, അച്ഛൻ്റെ പോസിറ്റീവ് പറയുകയാണെങ്കിൽ, പോസിറ്റീവ് അല്ല ഞാൻ നെഗറ്റീവ് ഇതിൽ തുടങ്ങാം. നെഗറ്റീവ് പറയുകയാണെങ്കിൽ അവനെ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അവന് പെട്ടെന്ന് ദേഷ്യം വരും. അവൻ ദേഷ്യത്തിലാണ് റിപ്ലൈ തരുള്ളൂ. അതൊരു എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ് അവൻ്റെ. ഈ ഇഷ്ടം എനിക്ക്, പിന്നെ ഞാൻ അങ്ങോട്ട് അധികം മൈൻഡ് കാണിക്കാറ്. ചില അട്ടയ്ക്ക് ഭയങ്കര സ്നേഹമാണ്, അടിക്കാറില്ല, ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഒരു കാര്യം, അവനെ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ അവൻ കാണില്ല. കസിൻ ചേച്ചിമാരെ കിട്ടി കഴിഞ്ഞാൽ എന്നെ പിന്നെ കാണില്ല. എന്നെ പുറമ്പോക്കായി പിന്നെ നമ്മളടുത്ത് കൊണ്ട് എന്നെ കൊണ്ട് നടക്കില്ല, എൻ്റെ കൂടെ ഒന്നും നടക്കില്ല, അങ്ങനത്തെ രസം വേണ്ട. അത് എനിക്കിഷ്ടമാണ് നെഗറ്റീവ് വേണം അവൻ്റെ. ഇന്ന് എനിക്ക് തോന്നി എൻ്റെ ഇതിൽ നെഗറ്റീവ് വേണം. പിന്നെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അവൻ നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണ്, അതൊരു പോസിറ്റീവാണ്. അവൻ്റെ സ്വഭാവത്തിലാണെങ്കിൽ സ്നേഹമുണ്ട്, എക്സ്പ്രസ് ചെയ്യാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അനിയത്തിയുടെ അടുത്തൊന്നും എക്സ്പ്രസ് ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ആൽഫിയുടെ ആൽഫിയുടെ പറയുകയാണെങ്കിൽ നെഗറ്റീവ്. അപ്പൊ ആൽഫിയാണ് കുറച്ച് കെയർ ചെയ്യണ ആൾക്കാര്, എനിക്കറിയാം ആൾക്കാരെന്നല്ല കെയർ ചെയ്യണത്, അനിയത്തിയൊക്കെ കെയർ ചെയ്യുന്നത്. ആൽഫിയാണ് അങ്ങനെ വെറുതെ അല്ല അടിക്കുന്നത്, വെറുതെ. അവനെ ഇപ്പം അവനിപ്പോ കിടക്കല് കിടക്കാഞ്ഞിരിക്കും. ഞാൻ അവൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു ശരിക്കും പറഞ്ഞ അപ്പൊ തലോണിൻ്റെ അടുത്ത് തന്നെ അടിക്കും. മറ്റു സ്വഭാവം നെഗറ്റീവ് അല്ല എന്നെ പറയണം. പക്ഷെ ആൽഫിയുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര കെയറിങ് ഉള്ള ഒരാളാണ്. ഭയങ്കര ഒന്നും അല്ല, എന്നാലും കെയർ ചെയ്യും. അങ്ങനെ എന്താ പറയാ, നമുക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരാം. അവനിപ്പം ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ, എറണാകുളത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ അവന് സിപ്പ് വാങ്ങിച്ചു തരും. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരും. അച്ഛൻ അടിക്കാവും, പക്ഷെ അത് അച്ഛൻ്റെ സ്വഭാവമാണ്. നീയും അങ്ങനെ തന്നെയല്ല അച്ഛൻ്റെ അടുത്ത്? ഞാൻ പോസിറ്റീവാ. പിന്നെ ഇവർ രണ്ടുപേരും അതെ, ഇവിടെ ഏറ്റവും കൂടുതൽ വഴക്കണത് ആൽഫിയും കുഞ്ഞാറ്റയും അച്ഛും മാളുമാണ്. ഇവര് നാലുപേരും തമ്മിൽ എപ്പോഴെപ്പോഴും അടിയ. മീൻസ് അത് സ്നേഹം കൊണ്ടുള്ള അടിയാട്ടോ, അല്ലാണ്ട് അങ്ങനെ സീരിയസ് ആയിട്ടുള്ള സംഭവം ഒന്നും ഇല്ല ഇവര് തമ്മില്. അത് എല്ലാ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അച്ഛനും ലൈനും രണ്ട് കാസ്റ്റ് ആണോ ചോദിച്ചിട്ടുണ്ട്. ആ കച്ചനോട് നമുക്ക് ചോദിക്കാം, അവൻ ഞങ്ങളോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ല. കൊല്ലത്തിന് ഇങ്ങനെ മറന്നല്ല, എനിക്കറിയില്ല. ഇങ്ങനെ തമ്മിലെടുത്തേ, ഇതപ്പുറത്ത് വേണമെങ്കിൽ ശരിയല്ലോ. ഈ തമ്മില ഇങ്ങനെ പിടിക്കണം. എന്തിനത് ജങ്കുക്കിന്റെ പ്രപ്പോസൽ വന്നാൽ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ ജങ്കുക്ക് തീർച്ചയായും നിന്റെ ഇപ്പൊ തന്നെ ഇറങ്ങിയാ പോവും ഞാൻ കൊറിയേക്ക്. അമ്മയിൽ നിന്നാണ്ടി അപ്പാപ്പം. സ്കൂളിപ്പില്ലല്ലോ, അപ്പോ സ്കൂളിനെ മിസ് ചെയ്യുന്നുണ്ടോ? ആ മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീട്ടിലിരിക്കുമ്പോ ഇടയ്ക്ക് ബോറടിക്കും, അപ്പം സ്കൂളിനെ മിസ് ചെയ്യും. സ്കൂൾ തുറക്കാറേ? അതെ. പിന്നെ വീട്ടീസിൽ അരിയിൽ കെട്ടാൻ പറ്റിയേ കെട്ടു, പിന്നെ അല്ല കെട്ടില്ലേ ഞാൻ. നിങ്ങൾക്ക് തന്നെ വരട്ടെ, ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. താങ്ക് യു. ഇനിയും എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ഇനിയും ഇതില് കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രപ്പോസൽ വന്നിട്ടുണ്ടോ? പ്രപ്പോസലൊക്കെ വന്നിട്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് രണ്ടെണ്ണം, രണ്ടെണ്ണല്ല ചെറുതായിട്ട് അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും എനിക്ക് അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു എനിക്ക് തോന്നില്ല. വന്നിട്ടുണ്ട്.
പിന്നെ ഗൈസ് ഇനിയും ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങള് ഇതൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എന്നിട്ട് നിങ്ങക്ക് തോന്നുകയാണെങ്കിൽ ചോദിക്കാത്ത വല്ല, അല്ലെങ്കിൽ നിങ്ങക്ക് ചോദിക്കാൻ വല്ല വെറൈറ്റി ആയിട്ടുള്ള വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ ഇടയിൽ കമന്റ് ചെയ്യണം. ഞാൻ ചോദിക്കാത്തുണ്ടെങ്കിൽ കമന്റ് ചോദിക്കാത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചുണ്ടെങ്കിൽ അതില് നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അച്ചായിട്ടുള്ള വീഡിയോയില് ഞാൻ എന്തായാലും അത് ഞാൻ ആ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരമാണ്. കാരണം ഇതിൽ കുറെ ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് കുറെ ചോദിച്ച ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ 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 വേഗം നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പൊ എനിക്ക് ചിലതൊക്കെ ചിലപ്പോൾ മിസ്സായെന്നൊക്കെ വരും. പിന്നെ ഒരു വിധമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോ എല്ലാതും ചോദിക്കാത്തുണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാം. സീരിയസ് ആവാം. എന്തിനാ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പേന്റെ കാര്യം. പപ്പേനെ എന്താണ് വീഡിയോയിൽ കാണിക്കാത്തത്, പപ്പ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ട്. അതും ഞാൻ കഴിഞ്ഞ ക്യു ആൻഡ് എയിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മീൻസ് രണ്ടു വർഷമാണ്, ഒരു വർഷം മുമ്പ്, ഒരു വർഷം മുമ്പ് എടുത്ത ക്യു ആൻഡ് എയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാം, 4 വർഷമായിട്ട് എന്റെ പപ്പയും മമ്മിയും സെപ്പറേറ്റ് ആണ്, ഡിവോഴ്സ്ഡ് അല്ലാട്ടോ. കുറെ പേര് ചോദിക്കുന്നുണ്ട് ഡിവോഴ്സ് ആയിട്ട് എത്ര നാളായി, ഡിവോഴ്സ്ഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഡിവോഴ്സ് അല്ല, സെപ്പറേറ്റ് ആയിട്ടാണ്, 4 വർഷമായിട്ടാണ്, 4 വർഷമായി. അപ്പൊ പപ്പ പപ്പയുടെ വീട്ടിലാണ്, ഞാനും അമ്മയും മമ്മയുടെ വീട്ടിലാണ്. അപ്പൊ അതിന്റെ ഇഷ്യൂ എന്താണെന്നൊക്കെ അത് പേഴ്സണലാണ്. അപ്പൊ ഞാനത് പറഞ്ഞു, അത് അവർക്ക് അത് അതിനോട് യോജിച്ചപ്പോൾ പറ്റാത്ത കാരണമാണ് അവർ സെപ്പറേറ്റ് ആയത്. അത് അവരുടെ ഒപ്പീനിയനാണ്, അതിൽ എനിക്കൊരു ഇതില്ല. കാരണം എനിക്കും അറിയാം എന്നിട്ട് സംഭവം എന്നല്ല, എനിക്കറിയാം. അപ്പൊ ഞാനും മമ്മനോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ നിങ്ങൾ ഒന്നിക്കണം എന്ന്, അവനൊന്നും പറയില്ല. ഞാനും അതിനോട് ഇതിനാണല്ലേ, മമ്മയ്ക്ക് ഇനിയിപ്പോ തോന്നാണ് ഞങ്ങൾക്ക് ഒന്നിക്കണം എന്ന്. മമ്മയ്ക്ക് തോന്നാണെങ്കിൽ ഒന്നിക്കട്ടെ, പിന്നെ ഞാനും പറയും അത് മമ്മയുടെ ഇതാണല്ലോ. അതിൽ ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല, അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പൊ ഞാൻ അതിൽ ഇടപെടണ്ട എന്ന് ഞാൻ എനിക്കുള്ളൊരു ഇത്. അപ്പൊ എനിക്ക് സങ്കടം ഉണ്ടായി ചെയ്യാൻ മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ എനിക്കില്ല. പിന്നെ അപ്പം അത്രേ. പിന്നെ പപ്പയും ഞാനും തമ്മിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പപ്പ എനിക്ക് എല്ലാ മാസവും ആദ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. അവിടെ ഇരുന്നിട്ടായാലും ചെയ്തു തരേണ്ട, അത്യാവശ്യമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ, ഞാനും അപ്പയുടെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവിടെ ഫാമിലി ആയിട്ടും എനിക്കൊരു പ്രശ്നമില്ല, മമ്മയ്ക്കും പ്രശ്നമൊന്നുമില്ല. മമ്മയെ സംസാരിക്കാറൊക്കെ ഉണ്ട്, പപ്പയായിട്ട് സംസാരിക്കാൻ. പക്ഷെ അവർക്ക് ഒന്നിച്ച് പോവാൻ പറ്റില്ല, അതാണ് സംഭവം. അപ്പം മുടക്കൊക്കെ വരുമ്പോ ഞാൻ അപ്പയുടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട് കേട്ടോ. ഒരു രണ്ടു ദിവസമൊക്കെ ഞാൻ പോയി നിൽക്കാറുണ്ട്, അവിടെ പോയി നിൽക്കാറുണ്ട്. പിന്നെ പെരുന്നാളൊക്കെ വരുമ്പോ ഞാൻ അവിടെയാണ് നിൽക്കാറ്, പോകാറുണ്ട് കേട്ടോ. അങ്ങനെ പോവായിരുന്നില്ല. പപ്പയുടെ വീട് ഓളരിയിലാണ്, പപ്പയ്ക്കൊരു സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർക്ക് 2 മക്കളാണ്. അവരായിട്ട് ഞങ്ങള് ഭയങ്കര, ഞങ്ങള് കസിൻസ്, ഞങ്ങള് അത്യാവശ്യം കൂട്ടാണ് കേട്ടോ. ഞങ്ങള് പോകുമ്പോ, പപ്പയുടെ വീട്ടിൽ പോകുമ്പോ ഞങ്ങൾ അത്യാവശ്യം കൂട്ടാണ്. അപ്പം അങ്ങനെയാണ്. പിന്നെ പപ്പയ്ക്ക്, പപ്പയുടെ വീട്ടിലെ അപ്പൻ അമ്മ ഉണ്ട്, അമ്മാമ്മയും അപ്പാപ്പനൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പപ്പയുടെയും അമ്മയുടെയും എന്റെയും ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പൊ അത് കാണാൻ, ഇനി കണ്ടില്ല നിങ്ങൾ വിഷമിക്കരുത്. പക്ഷെ ഇവിടെ നിറച്ച് ഈച്ചാണ്, ഈ മഴ വന്നേ പിന്നെ ഫുൾ ഈച്ചാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല. മക്കൾക്ക് വേണ്ടി ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പൊ വലിയ പ്രശ്നമാണെങ്കിൽ പോലും മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ് ജീവിക്കണവരുണ്ട്. എല്ലാം സഹിച്ച് നിക്കണമെന്ന് ഞാൻ പറയില്ല, ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഇപ്പൊ അടിയും വഴക്കൊക്കെ ഉണ്ടാവും, കുറെ അടിയും വഴക്കുണ്ടെങ്കിലും കുത്തൊക്കെ സഹിച്ച് ഇപ്പൊ എന്റെ മോൾക്ക് അച്ഛൻ വേണം, അങ്ങനെ അങ്ങനെ നിക്കണവരുണ്ടാവും. അതിന്റെ ആവശ്യം എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം ഇപ്പം നമുക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കില് നമ്മളതിന് പോസിറ്റീവായിട്ടൊരു ഇതാണ് എടുക്കേണ്ടത്. ഇനി അങ്ങനെ ഒരു സംഭവം വരരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ എടുക്കണം. അപ്പൊ എനിക്കതിലൊരു, എനിക്കങ്ങനെ മമ്മേനെ ഞാൻ കുറ്റം പറയില്ല. കാരണം അത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു നല്ലൊരു തീരുമാനമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഞാൻ പപ്പയോടും ദേഷ്യമൊന്നും ഇല്ല കേട്ടാ. അപ്പം പപ്പ എന്നാ എന്റെ പപ്പനെയായിരിക്കും, അപ്പൊ എനിക്ക് ഞാൻ ദേഷ്യമൊന്നും ഇല്ല കേട്ടാ. ഞാൻ പോവാ, ഞാൻ പറഞ്ഞില്ല ഞാൻ അവിടെ പോകാറുണ്ട്, നിൽക്കാറുണ്ട്. അങ്ങനെ എനിക്ക് ദേഷ്യമൊന്നുമില്ല, പപ്പ തന്നെയാണ് എനിക്കിപ്പോൾ. അപ്പൊ പഠിക്കാൻ പോവാണ്, ഇനിയിപ്പോ അച്ഛനും കൊണ്ട് ഞാൻ ഇനി പഠിക്കാൻ തരുന്നതായിരിക്കും. അവന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ ചോദിച്ചെടുക്കും. രാത്രി അവരായി. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്യൂ എൻ എ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം നനപ്പിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക്